നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ ഏഴാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീംകോടതി തള്ളി കേരളത്തിൽ കനത്ത മഴ തുടരുന്നു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിൽ ഒൻപത് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഇന്ത്യയുമായുണ്ടായിരുന്ന സമാധാന കരാർ പാകിസ്ഥാൻ ലംഘിച്ചതായി മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഏഴാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും മണ്ഡലങ്ങളിലാണ് ജൂൺ ഒന്നിന് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കാളിത്തം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ദേശീയ നേതാക്കളും താരപ്രചാരകരും വിശദാംശങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായി ചണ്ഡിഗഡിലുമായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും മയൂർഭഞ്ച് ബാലാസോർ ലോക്സഭാ മണ്ഡലങ്ങളിലെ റാലികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേയും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കാനായി ഇന്ന് ഒഡീഷയിലെത്തും ബിജെപി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ബിഹാറിലെ മൂന്നിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും ആർജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് പാട്ടലിപുത്രയിൽ പ്രചാരണത്തിനിറങ്ങും ഉത്തർപ്രദേശിലും ഏഴാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ പതിമൂന്ന് വീതവും പശ്ചിമ പശ്ചിമബംഗാളിൽ ഒൻപതും ബീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഝാർഖണ്ഡിൽ മൂന്നും ഹിമാചൽപ്രദേശിൽ നാലും ഛണ്ഡിഗഡിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എല്ലാ ഘട്ടത്തിലേയും വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ പുരുഷ വോട്ടർമാരെക്കാൾ മൂന്ന് ശതമാനം കൂടുതൽ സ്ത്രീകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആറാം ഘട്ടത്തിൽ വോട്ട് ചെയ്തവരുടെ അന്തിമ കണക്കും കമ്മീഷൻ പുറത്തുവിട്ടു ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ച പുരുഷന്മാർ പതിനെട്ട് ആറ് ഏഴ് ട്രാൻസ്ജെൻഡർമാരും വോട്ട് രേഖപ്പെടുത്തി ഡൽഹി മദ്യനയ അഴിമതി കേസിലെ ഇടക്കാല ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീംകോടതി തള്ളി ഇതോടെ മുൻ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിന് ജൂൺ രണ്ടിന് തന്നെ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടിവരും മെയ് പത്തിന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് അനുമതി നൽകിക്കൊണ്ട് കർശന ഉപാധികളോടെയായിരുന്നു ഇടക്കാല ജാമ്യം പതിവ് ജാമ്യത്തിനായി കെജ്രിവാളിനെ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഇ അറസ്റ്റ് ചെയ്തതിന്റെ സാധുത ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി വിധി പുറപ്പെടുവിക്കാൻ മാറ്റിവച്ചിരിക്കുകയാണ് കേരളത്തിൽ കനത്ത മഴ തുടരുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ഇടുക്കി തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ വലിയ തോതിൽ നാശം വിതച്ചിട്ടു നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളും വിവിധ ജില്ലകളിലായി ആരംഭിച്ചിട്ടു തെക്കൻ തമിഴ്നാട് തീരത്തിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം വ്യാപക മഴ തുടരും കാലവർഷം വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ എത്തിച്ചേരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു് ആലപ്പുഴയിൽ കനത്ത മഴയിൽ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു കോട്ടയം ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിലും മലയോര മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഉണ്ടായ ദുരിതം തുടരുന്നു ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട് ദുരന്തത്തിൽ ഒരാൾ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു ജില്ലയിൽ പതിനാറ് വീടുകൾ ഭാഗികമായി തകർന്നു പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിലെത്തും വിവേകാനന്ദ പാറയും സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന ധ്യാൻ മണ്ഡപവും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇവിടെ ധ്യാനത്തിൽ ഏർപ്പെടും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിൽ ഒൻപത് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട് പുനലൂർ ഡിവിഷനിൽ തെന്മല കോട്ടയം ഡിവിഷനിൽ വണ്ടൻപതാൽ മാങ്കുളം ഡിവിഷനിൽ കടലാർ കോതമംഗലം ഡിവിഷനിൽ കോതമംഗലം എന്നിവിടങ്ങളിലും ചാലക്കുടി ഡിവിഷനിൽ പാലപ്പിള്ളി നെന്മാറ ഡിവിഷനിൽ കൊല്ലങ്കോട് നിലമ്പൂർ സൌത്ത് ഡിവിഷനിൽ കരുവാരക്കുണ്ട് നോർത്ത് വയനാട് ഡിവിഷനിൽ മാനന്തവാടി എന്നിവിടങ്ങളിലുമാണ് പുതുതായി രൂപീകരിക്കുന്ന ആർആർടി സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ആദ്യ അലോട്ട്മെന്റ് അടുത്ത അടുത്തമാസം അഞ്ചിനും രണ്ടാം അലോട്ട്മെന്റ് പന്ത്രണ്ടിനും മൂന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ ക്ലാസുകൾ രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചിരിക്കാനുള്ള സാധ്യത പങ്കുവച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് മൊത്തം ജിഡിപി വളർച്ച എട്ട് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആഗോള സാമ്പത്തിക ഘടകങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിച്ചിട്ടു് വാഹന വിൽപ്പന യാത്രാവിമാന മേഖല ജിഎസ് ടി വരുമാനം ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ പെട്രോളിയം ഉപഭോഗം ടോൾ പിരിവ് തുടങ്ങിയവയിലെ പ്രകടനം നഗരമേഖലയിൽ വളർച്ചയ്ക്ക് കാരണമായി ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമാധാന പാലക ദിനമായ ഇന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സേനാംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ സ്വയം അർപ്പിക്കുന്ന ധീര സേനാംഗങ്ങളുടെ സേവനങ്ങൾ ആദരവ് അർഹിക്കുന്നതാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുമായുണ്ടായിരുന്ന സമാധാന കരാർ ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പാകിസ്ഥാൻ ലംഘിച്ചതായി മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ജനറൽ കൌൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലാഹോർ സന്ദർശിച്ച് ഇന്ത്യ പാക് സമാധാന കരാറായ ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിരുന്നു ഇതിനുശേഷം പാകിസ്ഥാൻ സേന കാർഗിലിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു റേമൽ ചുഴലിക്കാറ്റ് വടക്കു കിഴക്കൻ മേഖലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു കൊടുങ്കാറ്റിൽ മിസോറാമിൽ പേരും അസമിൽ മൂന്നും മേഘാലയിൽ ഒരാളും കൊല്ലപ്പെട്ടു ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കടപുഴകി വീണു പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം താറുമാറാവുകയും ചെയ്തു മിസോറാമിൽ കോറി തകർന്നാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഹരിയാനയിൽ ഉഷ്ണതരംഗം അതിശക്തമായി തുടരുന്നു സിർസയിൽ ഇന്നലെ ഉയർന്ന താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മഹേന്ദ്രഗഡ് ഫരീദാബാദ് ഗുരുഗ്രാം കർണാൽ മേഖലകളിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ചണ്ഡിഗഢിലും ഉഷ്ണതരംഗം തുടരുകയാ കുട്ടികളെ വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന റാക്കറ്റിൽപ്പെട്ട പതിനൊന്ന് പേരെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തു തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി ഒരു കോടി എൺപത് ലക്ഷം രൂപ മുതൽ അഞ്ചു കോടി അൻപത് ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് ഇവർ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു ഡൽഹി പൂനെ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് തെലങ്കാനയിലും അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വിൽക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജകൊണ്ട പോലീസ് നടപടിയെടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ലോക ഒന്നാം നമ്പർ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് വിജയിത്തുടക്കം പ്രാരംഭ മത്സരത്തിൽ ഫ്രഞ്ച് താരം പിയറി ഹ്യൂഗസ് ഹെർബർട്ടിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് രണ്ടാം റൌണ്ടിൽ സ്പാനിഷ് താരം റോബർട്ടോ കാർബലസിനെ ജോക്കോവിച്ച് നേരിടും ഇരുപത്തിയഞ്ച് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടെന്നീസ് താരമെന്ന നേട്ടം ലക്ഷ്യമിട്ടാണ് ജോക്കോവിച്ച് ഇക്കുറി കളത്തിൽ ഇറങ്ങുന്നത് ഏഴാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു പ്രചാരണം നാളെ അവസാനിക്കും മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീംകോടതി തള്ളി കേരളത്തിൽ കനത്ത മഴ തുടരുന്നു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിൽ ഒൻപത് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഇന്ത്യയുമായുണ്ടായിരുന്ന സമാധാന കരാർ ആയിരത്തി പാകിസ്ഥാൻ ലംഘിച്ചതായി സംബന്ധിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്